അവളെ ചുരിദാർ ഓയിക്കാണ്. ഓരോ ദിവസം ഓരോന്നാണ് ഇട്ടുകൊണ്ട് പോണത്. ഹാ, അവളെ കെട്ടിയന് അവളോടെ സ്നേഹമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഉണ്ടോ ഒരെണ്ണ. ബിന്ദു 24 മണിക്കൂറും ബിന്ദു ബിന്ദു ബിന്ദു. ഓ, ഇയാള് കണക്ക് മാഷാവുന്നത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്കുള്ള ദൂരം കൂടെ ഞാൻ അളന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നായിരുന്നു. എടി ബിന്ദു, എടി നീ തുണി വിരിക്കാണ് അതോ തുണി അവിടെ നിർത്തി ഉണക്കാണ്? കുറെ നേരം ആയാലും നീ അവിടെ കയറി പോയിട്ട്. വാങ്ങിയിട്ട് ഒരു മാസം പോലും തികഞ്ഞില്ല. രണ്ട് കൈവലിന് ദാ കിടക്കണം. എന്നാലാ മിനിമോൾ എവിടെ നിന്നായിരിക്കും ഡ്രസ് എടുക്കണത്? തെന്നും തെന്നൽ മിനിമോൾ തൻ സഖിയാവാൻ കിളിമകളെ കളമൊഴിയേ മാരിവില്ലൂഞ്ഞലിലാടി നിവാവാ. നിങ്ങളെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങയുടെ ഒരു പാട്ടും മട്ടും പാവും എനിക്ക് മൊത്തത്തെ കൊണ്ട് ദഹിക്കണില്ല. ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും പറയൂലേ നീ ഇങ്ങനെ വാരി വലിച്ച് തിന്നല്ലേ എന്ന്. അതല്ലേ ദഹിക്കാത്തത്? അല്ല, നീ 2 മണിക്കൂർ ആയല്ലേ മോളില് തുണി വിരിക്കാൻ പോയിട്ട്. സൂര്യന്ന് നേരിട്ട് ഞാൻ ചൂടെടുത്ത് ഉണക്കുമായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ കേട്ടില്ല. ആ മിനി മോൾ ഇട്ടുണ്ടോ, ഡ്രസ് കണ്ടിട്ടുണ്ടോ, എന്തൊരു ഭംഗിയാ കാണാൻ വേണ്ടിട്ട്. ഓ, എന്റേതാണെങ്കിലും 2 കഴിവല്ലേ ചാണാപാട്ട് കണക്കാവും. ഇപ്പൊ ഇനിയിപ്പോ ഓണം വരുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും നല്ല ഡ്രസ് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. നീ നല്ലതാ ഏത് ഡ്രസ്സ് വേണമെങ്കിലും എടുത്തോ, പക്ഷെ നിന്റെ കൂടെ ഡ്രസ്സ് വാങ്ങിക്കാൻ എന്നെ കിട്ടൂല. കാരണം നീ നിന്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഒരാഴ്ച പോക്കാണ്. വണ്ണം കൂടിപ്പോയി, ഇറക്കം കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട് അതിന്റെ പിറകെ നടന്ന് നടന്ന് എനിക്ക് ഊപ്പാടങ്ങും. ഇതാരം മിനിമാളാ കേറുക. ചേച്ചി കുറച്ചു മുമ്പ് ഇവിടെ ഒരു ബഹളം. അതൊന്നുമില്ല, ഇവിടെ ചെറിയൊരു സൗന്ദര്യ പിണക്കം. എന്ത് ചേച്ചി ചേച്ചിന്റെ ആദ്യമായിട്ട് കാണുന്നതാണൊക്കെ നോക്കുന്നത്? എന്റെ പൊന്നു മിനിമോളെ, ഉള്ളത് പറയല്ലേ. നീ ഇട്ടേക്കണ ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ്. അതാണ് ഞാൻ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നത്. എന്റെ ബിന്ദു ചേച്ചി, ചേച്ചി ആദ്യം ഇതൊന്ന് നോക്ക്. മോനെവിടെ ചേച്ചി? അവ ഉറങ്ങി. ഓ, എന്തൊരു നല്ല ഭംഗിയാടി കാണായി. ഓ, ഇതൊക്കെയാണല്ലേ നീ ഓരോ ദിവസം ഇട്ടേണ്ടി കിടക്കണ. ഞാൻ മുകളിലേക്കപ്പോ കാണാറുണ്ട്. അടിപൊളി കേട്ടാ, നല്ല തുണി. ഓ, ഇതിന് കളറൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ എടുക്കണേണെങ്കിൽ 2 ദിവസം പോലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ 2 കഴിവല്ലേ ഉള്ളൂ. ഓ, സൂപ്പർ ഇടി, അടിപൊളി. കണ്ടിട്ടില്ല കൊതിയാവുന്നു. നല്ല കളറ് കേട്ടാ. നിന്റെ സെലക്ഷൻ ഒക്കെ സൂപ്പറാ. ഓ, എന്തൊരു വർക്കിനൊക്കെ എന്തൊരു ഫിനിഷിങ്ങാ. അടിപൊളി കേട്ടാ, ഒന്നും പറയാനില്ല. അതാ വെറൈറ്റി വെറൈറ്റി കളേഴ്സ്. ഇതെനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എവിടുന്ന അടി വാങ്ങിയത്? ഏ, ഇത്രയും കളറും ഇത്രയും കളക്ഷൻസ് ഞങ്ങൾക്കത് എവിടുന്നാ കിട്ടുന്നത്? ഞാൻ പോയിട്ട് കണ്ടിട്ടില്ലല്ലോ. അതെ, അത് നമ്മളെ VV ഡിസൈൻസ്. VV ഡിസൈൻസ്? അതേതാടി, ഞാൻ അറിയാത്തൊരു പുതിയ കട. എന്റെ ചേച്ചി, അത് കടയല്ല, അത് ഓൺലൈൻ ബൊട്ടീക്കാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ VV ഡിസൈൻസ് എന്ന് അടിച്ചു നോക്കിയാൽ VV ഡിസൈൻസ് പോയി വിവേക് വീണാന്നൊരു പേജ് വരും. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നമ്മൾ പറയണ സൈസില്, നമ്മൾ പറയണ കളറിൽ അവർ ചെയ്തുതരും. ഇപ്പൊ ചേച്ചി എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ഇപ്പൊ കടകളിലൊക്കെ പോയാൽ പ്ലസ് സൈസ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഉള്ളവർക്ക് ഇടാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ എന്ത് കൊതിയാണെന്നറിയാമോ? അപ്പൊ എവരുടെ കയ്യിലാണെങ്കിൽ 6XL വരെ ഉണ്ട്. അത് കൊള്ളാലോ, എങ്ങനെയുണ്ട് കളറങ്ങാനും പോവോ? അല്ലെങ്കിൽ വേണ്ടടി, ഇനിയിപ്പൊ ഇതിന്റെ ക്വാളിറ്റി വാങ്ങിയൊക്കെ അറിഞ്ഞിട്ട് ഞാനിപ്പോ എന്തിരിയാണ്? എനിക്ക് ഇങ്ങനത്തെ ഉള്ള മോഡലൊന്നും ഇടാൻ പറ്റൂല. പുറത്തൊക്കെ പോകുമ്പോൾ കൊച്ചിനെയും കൊണ്ടല്ലേ പോണത്, ഫീഡിൻ ടോപ്പേ ഇടാൻ പറ്റുള്ളൂ. അതാണെങ്കിൽ നല്ല മോഡലിൽ ഫീഡിൻ ടോപ്പ് കിട്ടുമോ? അതുമില്ല. ഈ കളറും പോവില്ല ചേച്ചി. പിന്നെ ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തു തരണത്. പിന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞില്ല ചേച്ചിക്ക് ഈ മോഡലൊന്നും ഇടാൻ പറ്റൂലെന്ന്. ഫീഡിൻ ടോപ്പല്ലേ ഇടാൻ പറ്റുള്ളൂ. അതിന് അവരുടെ കയ്യിൽ പരിഹാരമുണ്ട്. ഈ നെക്കിൽ മാത്രം ഡിസൈൻ ഉള്ളതിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ 2 സൈഡിൽ സിബ് വെച്ച് തരും. അപ്പോഴത്തേക്ക് അത് ഫീഡിൻ ടോപ്പായേ. അപ്പൊ ചേച്ചിക്കും ചേച്ചിക്ക് ഇഷ്ടമുള്ള ഈ ഡ്രസ്സ് ഇടാൻ പറ്റും. അങ്ങനെയാണെങ്കിലേ നീ അവരെ നമ്പറൊന്നും എനിക്ക് താ. 80 89 02 68 72 അവരെ വാട്സപ്പിൽ കയറിയിട്ട് ഇതാ ഇവിടെ ഒരു കൂടാരം പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിൽ കയറുമ്പോഴത്തേക്ക് അവരുടെ ഡിസൈൻസ് ഉണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡിസൈൻ അതിൽ സെലക്ട് ചെയ്തിട്ട് ആടിട്ട് കാർട്ട് കൊടുക്കണം. അപ്പൊ വ്യൂ കാർട്ട് കാണിക്കും. അതിലൊരു ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് സെൻഡ് ഇട്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് അവർക്ക് സെൻഡ് ആവും. അപ്പൊ അവർക്ക് മനസ്സിലാവും ചേച്ചിക്ക് ഇത് വേണമെന്ന്. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാല് പിന്നും
നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഒക്കെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നും ആ കൂടാനം പോലെ ഇരിക്കുന്ന സാധനത്തിൽ കയറണം. അപ്പോഴത്തേതാ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഒരു 200 മേലെ കളേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. കളർ കോഡും കൂടി പറഞ്ഞു കൊടുത്ത ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മോഡലില് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളറില് ചേച്ചിയുടെ സൈസിന് അവരത് ചെയ്തുതരും. എന്റെ പൊന്നു മിനിമോളെ, ഇപ്പൊ രക്ഷപ്പെട്ടത് ആരാണെന്ന് അറിയാമോ? ഈ ഞാനാണ്. കാര്യം എന്താണെന്നറിയാമോ? എവളെ കൊണ്ടൊരു ഡ്രസ് എടുക്കാൻ പോയി കഴിഞ്ഞാലേ അന്നത്തെ ദിവസം തീർന്നു. ആ ഒരു ഒറ്റ ദിവസം മൊത്തവും വേണം അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ. അത് പോട്ട്, ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് അര ദിവസം വേണം അവൾക്ക് ഇറക്കം കുറഞ്ഞു പോയി, വണ്ണം കൂടിപ്പോയെന്നും പറഞ്ഞിട്ട് അതിനെ കൊണ്ടോടാൻ. പിന്നെ ആ ഡ്രസ്സ് കീറുന്നത് വരെ എനിക്ക് ചെവിയലേക്കാൻ പറ്റൂല. ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് തലവേദനയില്ല. അവൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേ, ഓർഡർ ചെയ്യേ, എന്തിനു വേണമെങ്കിലും ചെയ്യട്ടെ, പൈസ ഞാൻ കൊടുത്തോളാം. അപ്പൊ ചേച്ചി മറക്കണ്ട, വിവി ഡിസൈൻസ് ബൈ വിവേക് വീണ, 8089062872. വാട്സപ്പ് ചെയ്താതെ കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അവരെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പോവേണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളും വാട്സപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ.